ശ്രീകണ്ഠപുരം നഗരസഭയിലെ മൈക്കിൾഗിരി മടമ്പം കാഞ്ഞിലേരി മേഖലയിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ശ്രീകണ്ഠപുരം നഗരസഭയിലെ മടമ്പം മൈക്കിൾഗിരി മേഖലയിൽ ആഞ്ഞടിച്ച മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾക്ക് വ്യാപക നാശമുണ്ടായി. മൈക്കിൾഗിരിയിൽ 5 വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ചില വീടുകളുടെ മേൽക്കൂരകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാറ്റിൽ മൈക്കിൾഗിരി കാഞ്ഞിലേരി ഭാഗത്ത് നിരവധി പേരുടെ മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നു. കരിമ്പിൽ വിൻസെന്റ് എന്നയാളുടെ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. 1.5 മാസം മുൻപാണ് 3.5 ലക്ഷം രൂപ ചെലവിട്ട വിൻസെന്റ് മേൽക്കൂര പണിതത്. ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് സംഭവം നടക്കുന്നത്. നമ്മള് വലിയ ശബ്ദം കാറ്റിന്റെ ശബ്ദം കേട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നല്ലൊരു ശക്തമായ കാറ്റായിരുന്നു. അതൊന്നും നമ്മൾ വാതിൽ തുറന്നേക്കുമ്പോഴത്തേക്കും അത്രയും നല്ല ശക്തമായ കാറ്റാണ്. ഉടനെ നമ്മളേക്ക് ഒരു സ്ഫോടനം നടക്കുന്നുള്ള പ്രതീതിയായിരുന്നു. നമ്മൾ കുട്ടികളെല്ലാം കൂട്ടി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളതായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു സമയത്താണ് ഉണ്ടായത്. നമ്മളിതിട്ടിട്ട് ഒരു 1.5 മാസം ആവുന്നുള്ളൂ. റൂഫ് ചെയ്ത് 1.5 മാസം ഒരു 3.5 ലക്ഷം രൂപ ചെലവാക്കി അതിന് വേണ്ടിയിട്ട് കൂടും മറ്റു പുതിയ കമ്പനി കാര്യങ്ങളൊക്കെ. പുതുശ്ശേരി ചാക്കോ, പുതുശ്ശേരി ആരും, ഷിജോ കരിമ്പിൽ തുടങ്ങിയവരുടെ വീടിന്റെ മേൽക്കൂരയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാഞ്ഞിലേരിയിൽ പ്രകാശൻ പുരൽപുരയിലിന്റെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് തേക്കുമരം കടപുഴകി വീണ് ആസ്ബറ്റോ ഷീറ്റ് തകർന്നു. മടമ്പത്തുള്ള ഷൈജു രാമച്ചനാട്ടിന്റെ വീട് മരം വീണ് ഭാഗികമായി തകർന്നു. മറ്റ് പലയിടത്തും കാറ്റിൽ മരം പൊട്ടി വീണിട്ടുണ്ട്. തകർന്ന വീടുകൾ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ KV ഫിലോമിനയും സംഘവും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.